ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഹിനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇക്കാടെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് വശം. ഇന്ന് നമുക്ക് നേരെ സിറ്റൗട്ടിലോട്ട് കിടക്കാം. ഇതാ അവിടുത്തെ സിറ്റൗട്ട്, ഇതാ നല്ല നീലുള്ള സിറ്റൗട്ടാണ് കേട്ടോ. അതിൻ്റെ അവിടെ തന്നെ പറകോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതവിടെ ഒരു എൽ ഷേപ്പിലായിട്ട് ചാലുപടിയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതട്ടോ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഡോറ്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് കടക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഹാള്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ എൽ ഷേപ്പിൽ സോഫ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ക്യാമറ ഇട്ട് ഉള്ളിലേക്ക് കയറി പോകുന്നത് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ വേഗം നീറ്റ് പോയിട്ടോ. സോഫ ടെൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഹാളിൽ നമ്മൾ ടി വി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതപ്പോൾ ഹാളിൽ തന്നെ രണ്ട് ദിവസം മുന്നേ ഉണ്ണിയുടെ ബർത്ത്ഡേ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല. അവിടെ അതിൻ്റെ മുകളിൽ തന്നെ മാഷ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ തന്നെ നമ്മൾ ടി വി ഇരിക്കുന്നതിൻ്റെ തൊട്ടതായിട്ട് തന്നെ നമ്മൾ പറകോള സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും നല്ല ബ്ലൂ കളറ് ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാഷാല്ല എന്ന ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ മ്യൂസിക് ലൈറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ക്ലോക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കടക്കുന്നത് ഡൈനിങ് ഹാളിലോട്ടാണ്. നമ്മൾ കടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ബെഡ്റൂമുണ്ട്. താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലോട്ട് കടക്കാം. അതിൻ്റെ അവിടെ തന്നെ നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്നതിൻ്റെ ഒരു മൂലയിലായിട്ട് തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബാത്റൂമാണ് കേട്ടോ. ആ ബാത്റൂം ഒന്നും ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. ഈ സൈഡിലായിട്ട് തന്നെ ഇവിടെ നമ്മുടെ ഇവിടെ ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇവിടെ ഇക്കാക മെമ്പറായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഓരോ പരിപാടിക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ കൂടിയിട്ട് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നേരെ ഡൈനിങ് ഹാളിലോട്ട് കടക്കാം. ഇവിടെ അതാ ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ അടുത്ത ബെഡ്റൂമിലേക്ക് കടക്കുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ബാത്റൂം ഉണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലോട്ട് കടക്കാം. താത്ത കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പഠിക്കാനുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.
റൂമിലും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഷെൽഫും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് കടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ. ഇവിടെ തന്നെ നീളലായിട്ട് ഷെൽഫ് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതൊരു സാൻഡ്വിച്ച് മേക്കർ ആണ് കേട്ടോ. ഇതങ്ങനെ പോകുമ്പോ തന്നെ സിങ് ഇവിടെ ഉണ്ട്. ഇതിലത്തെ ഒരു പൈപ്പ് ഒരു വേറെ സ്പെഷ്യൽ ആണ് കേട്ടോ. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ അത് തിരിക്കാൻ പറ്റും. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ ഗ്യാസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തൊട്ടായിട്ട് തന്നെ ഫ്രിഡ്ജും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കിച്ചണിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ആണ് കേട്ടോ. നമ്മൾ കിച്ചണിന്ന് വർക്ക് ഏരിയ എന്നൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ്. ഇതാണ് കേട്ടോ എനിക്കിതിൽ പറ്റിയ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയയിലോട്ട് കടക്കാം. ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ ഇവിടെ കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് തൊട്ട് തന്നെ നമ്മുടെ പാത്ര സ്റ്റാൻഡും ഉണ്ട്. അതാ നമ്മുടെ അടുപ്പിൻ്റെ അവിടെ തന്നെ ആയിട്ട് ഒരു ചെറിയൊരു ഷെൽഫും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞൊരു വിൻഡോ ഉണ്ട് കേട്ടോ. അടുപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഷെൽഫുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ പുറത്തേക്കുള്ള വ്യൂ. ഇനി നമുക്ക് മുകളിലത്തെ റൂം കാണാം. നമ്മൾ സ്റ്റെപ്പിന്റെ അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കളറിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ മുകളിൽ ഒരു റൂം മാത്രമേ ഉള്ളൂ കേട്ടോ. ഹോളും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു റൂം മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് നേരെ റൂമിലോട്ട് കടക്കാം. ഇനി ഇത് ടെറസിലേക്കുള്ള ഡോറാണ് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് കടക്കാം. അങ്ങോട്ട് കടക്കുമ്പോ തന്നെ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ് അവിടെ കേറുമ്പോ തന്നെ. നമ്മൾ ഇതിന്റെ സൈഡിലായി തന്നെ വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോകുമ്പോ തന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഞങ്ങള് വൈകുന്നേരമൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഒക്കെ വന്നിട്ട് ഇരിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഹോം ടൂർ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക്സ് കമന്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്.
ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.